കേരളത്തിലെ കണ്ണീരിൽ ആഴ്ത്തിയ ഒരു ഞായറാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത്. താനൂർ ഓട്ടുപുറം തൂവൽ തീരം ബീച്ചിൽ വിനോദ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 23 ജീവനുകളാണ് പൊലിഞ്ഞത്. അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിച്ചതും രാത്രി വൈകി യാത്ര നടത്തിയതും ലൈഫ് ജാക്കറ്റ് ഇല്ലാത്തതുമെല്ലാം അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. താനൂർ ബോട്ടപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മഞ്ജു വാര്യർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നലെ വരെ നമുക്കൊപ്പമുണ്ടായിരുന്ന 22 പേർ ഇന്നില്ല എന്നത് ഒരുപാട് സങ്കടപ്പെടുത്തുന്നുവെന്ന് മഞ്ജു പറഞ്ഞു. അവരുടെ ചിരിനിമിഷങ്ങൾ മുങ്ങിപ്പോയത് നമ്മുടെയെല്ലാം വേദനയിലേക്കാണെന്നും നിത്യതയിൽ അവർ സ്വസ്ഥരായി ഇരിക്കട്ടെ എന്നും മഞ്ജു ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതായും മഞ്ജു കുറിച്ചിരിക്കുകയാണ്. മഞ്ജുവിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്. താനൂർ ബോട്ടപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി. ഇന്നലെ വരെ നമുക്കൊപ്പമുണ്ടായിരുന്ന 22 പേർ ഇന്നില്ല എന്നത് ഒരുപാട് സങ്കടപ്പെടുത്തുന്നു. അവരുടെ ചിരിനിമിഷങ്ങൾ മുങ്ങിപ്പോയത് നമ്മുടെയെല്ലാം വേദനയിലേക്കാണ്. നിത്യതയിൽ അവർ സ്വസ്ഥരായിരിക്കട്ടെ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പ്രാർത്ഥനകൾ. ഇങ്ങനെയാണ് മഞ്ജു കുറിച്ചത്. നേരത്തെ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ചലച്ചിത്ര മേഖലയിലെ നിരവധി ആളുകൾ മലപ്പുറം താനൂർ ബോട്ടപകടത്തിന്റെ വേദന പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു. അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞ മമ്മൂട്ടി ദുരന്തത്തിൽ മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും വ്യക്തമാക്കി. ചികിത്സയിലിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഭേദമായി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തട്ടെ എന്ന പ്രാർത്ഥനയും മമ്മൂട്ടി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചു. താനൂർ ബോട്ടപകടം വളരെയധികം വേദനയുണ്ടാക്കുന്ന ദുരന്തമാണെന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. വളരെയധികം വേദനയുണ്ടാക്കുന്ന ദുരന്തമാണ് താനൂരിൽ സംഭവിച്ചത്. 20-ലധികം വിലപ്പെട്ട മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഹോസ്പിറ്റലായവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്ന് മോഹൻലാൽ കുറിച്ചു. ഇതിനിടെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സംസ്ഥാനത്തെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. നടൻ ഹരീഷ് കണാരൻ ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചു. ബോട്ടപകടമുണ്ടായ സ്ഥിതിക്ക് ഇനി കുറച്ച് ദിവസം കേരളത്തിലെ ബോട്ടുകൾ ഫിറ്റ്നസ് പരിശോധിക്കലാകും ഉദ്യോഗസ്ഥരുടെ പ്രധാന ജോലിയെന്നാണ് ഹരീഷ് കണാരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതെല്ലാം താൽക്കാലികവും പ്രഹസനവും മാത്രമാണെന്നും നടൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു. ചിലപ്പോൾ വാഹനങ്ങളുടെ രൂപത്തിൽ, ചിലപ്പോൾ ഹോട്ടലുകളുടെ രൂപത്തിൽ, ഇപ്പോൾ ബോട്ടിന്റെ രൂപത്തിൽ. ഇനി കുറച്ച് ദിവസം കേരളത്തിലെ ബോട്ടുകളുടെ ഫിറ്റ്നസ് പൊക്കി നോക്കുന്നതായിരിക്കും കുറച്ച് ഉദ്യോഗസ്ഥരുടെ പ്രധാന ജോലി. എല്ലാം താൽക്കാലികം മാത്രം, വെറും പ്രഹസനങ്ങൾ മാത്രം. താനൂരിലെ ബോട്ടപകടത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികളെന്നാണ് നടൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. താനൂർ ബോട്ടപകടത്തിൽ 22 പേരാണ് മരിച്ചത്. ഇവരിൽ 15 പേർ കുട്ടികളും 5 പേർ സ്ത്രീകളും 2 പേർ പുരുഷന്മാരുമായിരുന്നു. You are watching me on metromatinee.com. Subscribe for more videos. Subscribe now. Thank you.